രാജ്യം ആശങ്കയിലാണ് ഹിമാചലിൽ മേഘവിസ്ഫോടനം കേരളത്തിൽ നിർണായകമായ മഴയുടെ മണിക്കൂറുകൾ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയത്തിൽ രാജ്യം ആശങ്കയിലാണ് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും മൂലം വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി വീടുകളും കന്നുകാലികളും ഒലിച്ചുപോയി ഡൽഹിയിൽ ും കാലവർഷം ഒരുമിച്ചെത്തി ഡൽഹി ജയ്പൂർ ദേശീയപാതയിലെ ചില മേഖലകൾ മണിക്കൂറുകളോളം വെള്ളത്തിനടിയിലായി ഉത്തരാഖണ്ഡിൽ മഴ കനത്തതോടെ കേദാർനാഥ് തീർത്ഥാടനയാത്ര നിർത്തിവച്ചു ഹരിയാനയിലെ പഞ്ച്കുലയിൽ നദിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന കാർ ഒഴുകിപ്പോയി കാറിലുണ്ടായിരുന്ന സ്ത്രീയെ രക്ഷപ്പെടുത്തി തെക്ക് പടിഞ്ഞാറ് കാലവർഷം മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഹരിയാന ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു എന്നിവിടങ്ങളിലെ പല ഭാഗങ്ങളിലും സജീവമായെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഡൽഹിയിൽ ജൂലൈ വരെ മഴയും ഇടിമിന്നലും തുടർന്നേക്കാമെന്നാണ് കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനം സമീപ പ്രദേശങ്ങളായ ഗുരുഗ്രാം നോയിഡ ഗാസിയാബാദ് എന്നിവിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തു പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി ആർക്കേപുരത്ത് കെട്ടിട ഭാഗം തകർന്നു വീണു ആർക്കും പരിക്കില്ല അസമിലെ സാഹചര്യം കേന്ദ്ര സർക്കാർ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുമായി സംസാരിക്കുകയും പരമാവധി സഹായം ഉറപ്പു നൽകുകയും ചെയ്തു സംസ്ഥാനത്തും അഞ്ച് ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ വാഴ മുന്നറിയിപ്പുണ്ട് ശക്തമായ തിരമാലയും കടലാക്രമണവും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കേരളത്തിൽ വരുന്ന മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമാകുമെന്നാണ് വിവരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ഇതിന്റെ വേഗത കൂടാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം